ഓരോ കുടുംബങ്ങളും വ്യത്യസ്തമായ രീതികളിലായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ പൊതുവായ രീതിയിൽ നിന്നും വിട്ടുമാറി വളരെ വ്യത്യസ്തമായി നിലകൊള്ളുന്ന കുറച്ച് കുടുംബങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, വേൾഡ് ലാർജസ്റ്റ് ഫാമിലി. ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സയോണ ചാന എന്ന വ്യക്തിയാണ് ഈ വീട്ടിലെ ഗൃഹനാഥൻ. 39 ഭാര്യമാരിൽ നിന്നായി 94 കുട്ടികളും 33 ചെറുമക്കളും ഇദ്ദേഹത്തിനുണ്ട്. ഇവരെല്ലാവരും തന്നെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. 100 മുറികൾ ഉൾപ്പെടുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ വീട്. വളരെ ആസൂത്രിതമായ രീതിയിലാണ് കുടുംബത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക ദിവസങ്ങളിലെ ഭക്ഷണത്തിനായി 30 കോഴികളും 200 പൗണ്ട് അരിയും ആവശ്യമായി വരുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യയിലെ മിസോറാമിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. സയോണ ചാനിന്റെ 72 ജന്മദിനാഘോഷം ഏറെ മികച്ച രീതിയിൽ ആഘോഷിച്ചിരുന്നു. 1959 15 വയസ്സുള്ളപ്പോഴായിരുന്നു ചാന ആദ്യമായി വിവാഹം കഴിക്കുന്നത്. കൂടാതെ 2004 60 വയസ്സുണ്ടായിരുന്നപ്പോൾ അവസാനമായി വിവാഹിതനാവുകയും ചെയ്തു. ഇത്തരത്തിലൊരു പ്രത്യേകതയിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഈ കുടുംബം ഇടം പിടിച്ചു. നമ്പർ 9, ദ നയൻ ഡ്വാർഫ്സ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ രൂപഘടനയുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങളെയാണ് ഇവിടെ കാണുന്നത്. കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ ഉയരം കുറഞ്ഞവരാണ്. ഹൈദരാബാദിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. കുടുംബത്തിലെ 9 പേർക്കും ഒരേ ഉയരമാണുള്ളത്. ചൊഹാന എന്ന വ്യക്തിയാണ് ഈ കുടുംബത്തിലെ പ്രധാനി. അക്കോണ്ട്രോപ്ലാസിയ എന്ന ജനിതക രോഗം മൂലമാണ് ഈ രീതിയിലേക്ക് എത്തപ്പെടുന്നത്. ഇത് കൂടുതലായും പാരമ്പര്യമായി കൈമാറപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇന്ന് ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തുന്നത് രാംരാജ് എന്ന വ്യക്തിയാണ്. സ്വന്തമായി ഒരു സ്റ്റേഷനറി കട ഇവർക്കുണ്ട്. ഇതാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. ശാരീരികമായ ഏറ്റക്കുറച്ചിലുകൾ ഒഴിച്ചാൽ വളരെ മികച്ച രീതിയിലാണ് ഇവരുടെ ജീവിതം. ഈ തലമുറയിൽ ഉണ്ടാകുന്ന എല്ലാവർക്കും തന്നെ ഈ ശരീരഘടന പിന്തുടരേണ്ടതായി വരുന്നു. നമ്പർ 8, സിക്സ് ഫിംഗർ ഡാ സിൽവാസ്. വളരെ അപൂർവമായി 6 വിരലുകളുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ ഈ സവിശേഷത കൈവന്നിരിക്കുകയാണ്. ബ്രസീലിലെ ഡാസിൽവ എന്ന കുടുംബത്തിലാണ് ഇത്തരമൊരു പ്രത്യേകതയുള്ളത്. കുടുംബത്തിലെ എല്ലാവർക്കും കൈകളിലും പാദങ്ങളിലുമായി 6 ഒരു അധിക വിരൽ കാണപ്പെടുന്നു. ജനിതകമായ ഈ പ്രത്യേകതയെ പല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാണ് ഇവർ ജീവിക്കുന്നത്. ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോളിയായി നിന്ന് സൂപ്പർ സേവുകൾ നടത്തുവാനും പിയാനോ ഉപയോഗിക്കുമ്പോൾ അധിക കൈ പ്രയോജനപ്പെടുത്തുവാനും ഇവർക്ക് ഈ ശാരീരിക പ്രത്യേകതയിലൂടെ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ ഓരോ രീതിയിൽ ഈ ശാരീരിക പ്രത്യേകതയെ പ്രയോജനപ്പെടുത്തുന്നു. ഈ കുടുംബത്തിലെ എല്ലാവരും സംഗീതത്തോടും ഫുട്ബോളിനോടും ഏറെ പ്രിയമുള്ളവരാണ്. ആയതിനാൽ തന്നെ തങ്ങളുടെ ഈ ജനിതക മാറ്റത്തിൽ ഇവർ സന്തുഷ്ടരാണ്. നമ്പർ 7, വാക്കിംഗ് ഓൺ ഓൾ ഫോഴ്സ്. വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. തെക്ക് കിഴക്കൻ തുർക്കിയിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചലിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് BBC ചാനൽ നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. കൈയും കാലും നിലത്തുകുത്തി പ്രത്യേക രീതിയിലാണ് ഇവർ നടക്കുന്നത്. ഇവരുടെ ഈ രീതിയെ സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാരമ്പര്യമായി കൈമാറി വന്ന ഒരു ജനിതക മാറ്റമാകാം ഇതെന്ന് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നു. സ്ഥിരമായി ഈ രീതിയിൽ ചലിക്കുന്നതിനാൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. 5 ആളുകളടങ്ങുന്ന കുടുംബമാണിത്. പരിണാമ രീതിയിൽ നിന്നും വിട്ടുമാറി ഉത്ഭവിച്ച പ്രത്യേക ജീവികളാകാം ഇവരെന്ന് തോന്നുമെങ്കിലും ചലന രീതികളൊഴികെ ബാക്കിയെല്ലാം തന്നെ സാധാ മനുഷ്യരെ പോലെ തന്നെയാണ്. നമ്പർ 6, വേൾഡ് സ്ട്രോങ്സ്റ്റ് ഫാമിലി. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തേറിയ കുടുംബാംഗങ്ങളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിക് ബെസ്റ്റ്, കാലി ബെസ്റ്റ് എന്നീ ദമ്പതികളും 2 അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. 5 ജാസിക ബെസ്റ്റ്, 11 വയസ്സുകാരനായ ഡിലൻ ബെസ്റ്റ് എന്നിവരാണ് മക്കൾ. ആഴ്ചയിൽ 240 മണിക്കൂറോളം ഇവർ വ്യായാമത്തിനും പരിശീലനത്തിനുമായി ചിലവഴിക്കുന്നുണ്ട്. കൂടാതെ ദിവസം തോറും 500 മുതൽ 1000 പൗണ്ട് വരെയാണ് ഇവരുടെ ഭക്ഷണ ചെലവ്. വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയിട്ടുള്ള വ്യക്തിയാണ് നിക് ബെസ്റ്റ്. 5 ജെസിക്കയും ദിനം തോറും കഠിനമായ പരിശീലനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ മകനും ചെറുപ്രായത്തിൽ തന്നെ ഡെഡ് ലിഫ്റ്റിംഗിൽ മികവ് പുലർത്തുന്നുണ്ട്. കഠിനമായ രീതിയിലുള്ള അഭ്യാസ മുറികൾ പ്രദർശിപ്പിക്കുന്നതിലും ഈ കുടുംബത്തിലെ എല്ലാവരും തന്നെ അതിയായ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ രീതിയിൽ നിരവധി റെക്കോർഡുകളും ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്പർ 5, ദ റസൽ റാപ്യൂൺസെൽസ്. നീളമേറിയതും കരുത്തുറ്റതുമായ മുടികൾ സ്ത്രീകളുടെ ഐശ്വര്യത്തിന്റെ ലക്ഷണമായി കണക്കാക്കുന്നു. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ മുടിയുടെ പ്രത്യേകതയാൽ ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. അമ്മയും 3 പെൺകുട്ടികളും അടങ്ങുന്ന ഈ കുടുംബം റാപ്യൻസൽ ഫാമിലി എന്നറിയപ്പെടുന്നു. റാപ്യൻസൽ എന്ന അമാനുഷികമായ കഥയെ ബന്ധപ്പെടുത്തിയാണ് ഇത്തരമൊരു പേര് ഇവർക്ക് നൽകിയത്. അമ്മയുടെയും 3 കുട്ടികളുടെയും മൊത്തം മുടിയുടെ നീളം 4 അധികമാണ്. ടെരേലിൻ എന്നാണ് മാതാവിന്റെ പേര്. വളരെ കരുതലോടെയാണ് ഇവർ മുടിയെ സംരക്ഷിക്കുന്നത്. ഇതിനായി നല്ല രീതിയിലുള്ള പണച്ചെലവും ഇവർ വഹിക്കേണ്ടതായി വരുന്നു.
ആഴ്ചതോറും വിദഗ്ധരായ ആളുകളുടെ ബ്യൂട്ടി പാർലറിൽ പോയാണ് മുടിയിൽ പുത്തൻ രീതികൾ പരീക്ഷിക്കുന്നത്. ജനിച്ച സമയം മുതൽക്കേ സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇവരുടെ മുടി വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്പർ 4, റെഡ് ആൻഡ് വൈറ്റ്. ഓരോ വ്യക്തികൾക്കും ഓരോ നിറങ്ങളോടും വ്യത്യസ്തമായ ഇഷ്ടങ്ങൾ ഉണ്ടായേക്കാം. എന്നാലൊരു കുടുംബം തന്നെ ഭ്രാന്തമായ രീതിയിൽ ചുവപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. സെവൻ രാജ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ കുടുംബത്തിലെ കുടുംബനാഥൻ. വ്യവസായിയായ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഭാര്യയും രണ്ടു മക്കളുമാണ് ഉള്ളത്. ബാംഗ്ലൂരിലാണ് ഇവർ താമസിക്കുന്നത്. ഇതുകൂടാതെ 7 എന്ന നമ്പറിനോടും ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഇഷ്ടമുണ്ട്. ചെറുപ്പനാൾ മുതൽക്കേ ഇദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഭ്രമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് വളർന്ന ധനാട്ടിനായ സമയം മുതൽക്കേ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തു വസ്തുക്കളെയും ചുവപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങളിൽ കാണുവാൻ ഇദ്ദേഹം ശ്രമങ്ങൾ നടത്തി. കുടുംബത്തിലെ ഏവരുടെയും വസ്ത്രങ്ങളായാലും കാറായാലും എന്തിനധികം പറയുന്നു, വീട്ടിലെ ഗൃഹോപകരണങ്ങൾ എല്ലാം തന്നെ ചുവപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങളുടെ സംയോജിത രൂപമായാണ് കാണപ്പെടുന്നത്. നമ്പർ 3, വൈറ്റ് ടങ് സ്ലിംഗേഴ്സ്. നാവിന്റെ അസാമാന്യമായ രീതിയിലുള്ള വളർച്ചയിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സിറാക്കൂ സ്വദേശികളായ അച്ഛനും മകളുമാണ് വ്യത്യസ്തമായ രീതിയിലുള്ള ഈ റെക്കോർഡിന് ഉടമയായത്. ബൈറോൺ ഷെങ്ക്ലർ, എമിലി ഷെങ്ക്ലർ എന്നിങ്ങനെയാണ് ഇവരുടെ പേരുകൾ. ബൈറോണിന്റെ നാവിന്റെ നീളം 8.5 സെന്റിമീറ്റർ ആണ്. എമിലിയുടേത് 8.3 സെന്റിമീറ്ററും. ഈ രീതിയിലുള്ള പ്രത്യേകതയിലൂടെ ഇവർ ലോകമെമ്പാടും പ്രശസ്തരായി. ഏറ്റവും നീളം കൂടിയ നാവുകൾ ഉള്ളവർ എന്ന റെക്കോർഡ് ഇവർക്ക് സ്വന്തമാണ്. ഭീമാകാരമായ നാക്കുകൾ ഇവർക്ക് പല രീതിയിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും പ്രദാനം ചെയ്യുന്നു. ഭക്ഷണ കാര്യത്തിൽ ഈ നാക്കുകൾ ഒരു മുതൽക്കൂട്ടാണെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു. ഈ അടുത്ത സമയത്താണ് ഔദ്യോഗികമായി ഈ റെക്കോർഡ് ഇവർക്ക് സ്വന്തമായത്. നമ്പർ 2, ബിഗ് ബെയർ ഫാമിലി. ഏറെ അപകടകാരികളായ വന്യജീവികളിൽ ഒന്നാണ് കരടികൾ. അസാമാന്യമായ വലുപ്പം കൈവരിക്കുന്നവയും ആക്രമണ സ്വഭാവമുള്ളതുമായ ഇവരുമായി ഇടപെടാൻ മനുഷ്യനത്ര ധൈര്യപ്പെടാറില്ല. എന്നാൽ ഒരു വീട്ടിൽ ഒട്ടനവധി കരടികളെ വളർത്തുമൃഗങ്ങളായി പരിപാലിക്കുകയാണ്. ഇവയ്ക്കെല്ലാം തന്നെ അത്യാധുനികമായ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കി നൽകിയിരിക്കുന്നത്. ജിമ്മി, കോവാൽസി എന്നീ ദമ്പതികളാണ് കരടികളെ വീട്ടിൽ വളർത്തുന്നത്. പരിക്കു പറ്റിയതും ജനിതക വൈകല്യമുള്ളതുമായ ജീവികളെയാണ് ഇവർ രക്ഷിച്ച് മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കുന്നത്. ന്യൂയോർക്കിലെ ഓട്ടിസ് വില്ലയിലെ 100 ഏക്കർ സ്ഥലത്താണ് ഇവരുടെ വീടും മൃഗപരിപാലന കേന്ദ്രവും. തവിട്ട കറുപ്പ് നിറത്തിലുള്ള കരടികൾ, സിറിയൻ കരടികൾ തുടങ്ങി നിരവധി കരടികളെ സ്വന്തം മക്കളെ പോലെയാണ് ഈ ദമ്പതികൾ പരിപാലിച്ചു പോരുന്നത്. നമ്പർ 1, ടോളസ്റ്റ് മാരിഡ് കപ്പിൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദമ്പതികളെയാണ് ഇവിടെ കാണുന്നത്. ചൈനയിലെ ബീജിംഗിലാണ് ഇവരുടെ സ്വദേശം. 13 അടി എന്ന രീതിയിലാണ് വരന്റെ ഉയരം. ഈ രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇയാൾ ഇടം നേടിയിരുന്നു. നിരവധി ചലച്ചിത്രങ്ങളിലും മറ്റും ഇയാളുടെ മുഖം കാണിച്ചിട്ടുണ്ട്. സൺ മിങ്മിങ്, സുയാൻ എന്നിങ്ങനെയാണ് ഇവരുടെ പേര്. 2013 ഓഗസ്റ്റ് 4 ഇവർ വിവാഹിതരായത്. സുയാനിനും സൺമിങ്ങിന്റെ അത്ര ഇല്ലായെങ്കിലും അത്യാവശ്യം ഉയരമുണ്ട്. ഇവരുടെ കണക്കാക്കിയ ഉയരത്തിന്റെ അളവ് 7 അടി എന്ന രീതിയിലാണ്. ഏറ്റവും ഉയരമുള്ള ബാസ്കറ്റ്ബോൾ കളിക്കാരൻ എന്ന റെക്കോർഡും ഇദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു. ഹിയോൻജിയാങ് പ്രവിശ്യയിലെ ബാസ്കറ്റ്ബോൾ ടീമിനൊപ്പമാണ് ഇയാൾ കളിക്കുന്നത്. സുയാൻ ഹിയോൻജിയാങ് ഹാൻഡ്ബോൾ ടീമിനു വേണ്ടിയും കളിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കുടുംബങ്ങളെ കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.